പതിനെട്ടാമത്തെ സങ്കീർത്തനം വായിച്ച് കർത്താല പാദപീഠത്തിലായിരിക്കാം. സങ്കീർത്തനം 118. വാക്യപ്രതി വാക്യമായി വായിക്കാം. ഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്ന നല്ലവനല്ലോ അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. അവൻ്റെ ദയ എന്നേക്കുമുള്ളതെന്ന് അഹരോൻ ഗ്രഹം പറയട്ടെ. ഞെരുക്കത്തിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, യഹോവ ഉത്തരമരുളി എന്നെ വിശാല സ്ഥലത്താക്കി. എന്നെ സഹായിക്കുന്നവരുടെ യഹോവ എൻ്റെ പക്ഷത്തുണ്ട്. ഞാൻ എന്നെ പകയ്ക്കുന്നവരെ കണ്ട് രസിക്കും. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നു നല്ലത്. അവർ എന്നെ വളഞ്ഞു, അതെ അവർ എന്നെ വളഞ്ഞു. യഹോവയുടെ നാമത്തിൽ ഞാൻ അവരെ ഛേദിച്ചു കളയും. ഞാൻ വീഴുവാൻ തക്കൊണ്ട് നീ എന്നെ തള്ളിയെങ്കിലും യഹോവ എന്നെ സഹായിച്ചു. ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട്. യഹോവയുടെ വലം കൈ വീര്യം പ്രവർത്തിക്കുന്നു. ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കും. നീതിയുടെ വാതിൽ എനിക്ക് തുറന്നു തരുവീൻ, ഞാൻ അവയിൽ കൂടി കടന്ന് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും. നീ എനിക്ക് ഉത്തരമറിയില്ല, എൻ്റെ രക്ഷയായി തീർന്നിരിക്കാൻ ഞാൻ അതിന് നിനക്ക് സ്തോത്രം ചെയ്യും. ഇത് യഹോവയാൽ സംഭവിച്ച നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. യഹോവയെ ഞങ്ങളെ രക്ഷിക്കണമേ, യഹോവയെ ഞങ്ങൾക്ക് ശുഭത നൽകണമേ. യഹോവ തന്നെ ദൈവം, അവൻ നമ്മുടെ അവൻ നമുക്ക് പ്രകാശം തന്നിരിക്കുന്നു. യാഗപീഠത്തിൻ്റെ കൊമ്പുകളോളം യാഗപശുവിനെ കയറുകൊണ്ട് കെട്ടുവീൻ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവാൻ നല്ലവനല്ലോ അവൻ്റെ ദയ എന്നേക്കുമുള്ളതാകുന്നു. യേശുവേ, പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഇന്ന് ഈ ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാമത്തെ ദിവസം കർത്താവിൻ്റെ സന്നിധിയിൽ ഞങ്ങളായിരിക്കുന്നല്ലോ. ഞങ്ങളോട് സഹതാപം തോന്നണം, ഞങ്ങളോട് മനസ്സറിവ് തോന്നണം, ഞങ്ങളെ ശക്തിപ്പെടുത്തണം, ബലപ്പെടുത്തണം. സാക്ഷാൽ ഇസ്രായേലിൻ്റെ ആരാധന കർത്താവിൻ്റെ നാമത്തിൽ ദൈവമേ വെളിപ്പെട്ട് വരുവാൻ തക്കവണ്ണം ഞങ്ങളെ കർത്താവ് സഹായിച്ച് അനുഗ്രഹിക്കണമേ. കർത്താവേ, അവിടുത്തെ കരം ഞങ്ങളോടൊപ്പം അനുഗ്രഹത്തിനായിട്ട് കൂടെ ഉണ്ടായിരിക്കണം. സമസ്തവും തിരുനാമത്തെ മുഖത്തിനകത്ത് തീർക്കണമേ. കാത്തുകൊള്ളണമേ. വായിച്ച സങ്കീർത്തനായ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ നമുക്കിരിക്കാം. ക്രിസ്തു യേശുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും വേഗം വരുന്നതിനായ ക്രിസ്തു യേശുവിൻ്റെ ധന്യമായ നാമത്തിൽ ഒരിക്കൽ കൂടി സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഇതാ ഈ ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാമത്തെ ദിവസം കർത്താവ് നമുക്ക് നൽകിത്തന്നു. ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് ഇതാ, ആരാധനയ്ക്ക് വേണ്ടി തൻ്റെ ജനത്തെ വിളിച്ച ദൈവം യഥാർത്ഥത്തിൽ അവരെ ആരാധന പഠിപ്പിക്കുകയാണ്. അതിനുവേണ്ടി കർത്താവ് ചെയ്യുന്ന പ്രവൃത്തികളാണ് ഈ ലോകത്തിൽ നമുക്ക് എവിടെയും കാണുന്നത്. പത്രോസിൻ്റെ ലേഖനം 1 പത്രോസിൻ്റെ ലേഖനം 2 അധ്യായത്തിൻ്റെ 5 വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു. വായിക്കുക. 1 പത്രോസിൻ്റെ ലേഖനം 2 അധ്യായത്തിൻ്റെ 5 വാക്യത്തിൽ മനുഷ്യർ തള്ളിയതെങ്കിലും, അതായത് ഒന്നാമത്തത് തന്നെ നാം മനസ്സിലാക്കേണ്ടത് മനുഷ്യർ തള്ളി. ഏകമനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ആദാമ്യ സന്തതി മുഴുവനും പാപവും മരണവും അതിനെ പ്രാപിക്കുന്നവരാണ്. ജനിക്കുമ്പോൾ തന്നെ അവർക്ക് പാപമുണ്ട്, അത് നിമിത്തം തന്നെ അവർ മരിക്കേണ്ടവരുമാണ്. അങ്ങനെ എല്ലാ മനുഷ്യരിലും ദുഷ്ടൻ്റെ ആധിപത്യം കിടക്കുകയാണ്. സകല ലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു. ദുഷ്ടൻ അവരെ പാപത്താലും അതിൻ്റെ ശമ്പളമായ മരണത്താലും കീഴടക്കി അനുസരണക്കേണ്ടി ആത്മാവിനാൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകമാണ് ഈ ലോകം. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ വചനം പറയുന്നത് നീതിമാനായ ഒരുവൻ ഇവിടെ വന്നാൽ അവനെ തള്ളും, ഒരിക്കലും സ്വീകരിക്കുകയില്ല. അതെപ്പോഴും ഒരു വിശ്വാസിയുടെ ധ്യാനമായിരിക്കണം. കാരണം എന്നാൽ നീതിയിലേക്ക് തിരിയുന്നവർ, നിഷ്കളങ്കന്മാർ, യഹൂദന്മാർ, യെരുശലേം, സിയോൻ, ഇസ്രായേലിയൻ ഭക്തൻ,
ദൈവഭക്തൻ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതിന് എതിര് വരും. കാരണം ഈ ലോകത്തിലെ ലോകം ഭരിക്കുന്ന ഒരാളുണ്ട്, അത് ദുഷ്ടനാണ്, ദൈവത്തിൻ്റെ എതിരാളിയാണ്. അതുകൊണ്ട് തന്നെ ദുഷ്ടൻ്റെ കീഴിലുള്ള ജനം, ദുഷ്ടൻ്റെ കീഴിൽ കിടക്കുന്ന ഈ ലോകം, ആരെങ്കിലും ദുഷ്ടനല്ലാത്ത ഒരുവൻ ഈ ലോകത്തിലുണ്ടെങ്കിൽ അവനെ പകയ്ക്കും, അവനെ ഒരു തരത്തിലും അംഗീകരിക്കില്ല. ഇത് കരുതി വേണം ഒരു വിശ്വാസി ഈ ലോകത്തിൽ ജീവിക്കാൻ. അല്ലാതെ ഇവിടെ വരുമ്പോഴേ തന്നെ നമുക്ക് അംഗീകാരം കിട്ടുമെന്നോ, നമ്മെ മറ്റുള്ളവർ മാനിക്കുമെന്നോ, നമുക്ക് സംരക്ഷണം തരുമെന്നോ ഒന്നുമില്ല. യഥാർത്ഥത്തിലുള്ള ഒരു വിശ്വാസിക്ക്, ഒരു ക്രിസ്ത്യ വിശ്വാസിക്ക് സംരക്ഷണം ദൈവത്തിൽ നിന്ന് മാത്രം. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ ഓർപ്പിക്കുകയാണ്, മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നതാണ് നല്ലത്. മനുഷ്യരിൽ ആശ്രയിക്കേണ്ട, കാരണം മനുഷ്യർ തള്ളിയതാണ്. ആരെ? കർത്താവിനെ തള്ളിയതാണ്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത്, ഈ ലോകത്തിലെ പ്രഭുക്കന്മാർ ആരും അറിഞ്ഞില്ല കർത്താവ് വന്നത്. കൊരിന്ത്യ ലേഖനം വായിക്കുന്നത്, അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിൻ്റെ കർത്താവിനെ ക്രൂശിക്കില്ല. അവർ തേജസ്സിൻ്റെ കർത്താവിനെ ക്രൂശിച്ചു. എന്തുകൊണ്ട്? അറിയില്ല. അതുകൊണ്ട് ഈ രണ്ട് വാക്യം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഓർത്തുകൊള്ളണം. മനുഷ്യർ തള്ളിയതാണ് കർത്താവൻ. ആ മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുക. ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാർ കർത്താവിനെ അറിഞ്ഞില്ല, അതുകൊണ്ട് അവനെ ക്രൂശിക്കാൻ ഏൽപ്പിച്ചു. അതുകൊണ്ട് പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ഇത് നമ്മുടെ ജീവിതത്തിലെ പ്രാരംഭ പാഠമായിരിക്കണം. മനുഷ്യരാലുള്ളൊരു മാനം, മനുഷ്യരാലുള്ള മാനം, അത് കാംക്ഷിക്കുന്നവന് വിശ്വാസത്തിൽ വരാൻ സാധിക്കില്ല. പ്രഭുക്കന്മാരാലുള്ള അംഗീകാരം ആര് പ്രാപിക്കുക ആഗ്രഹിക്കുന്നുവോ അവർക്ക് ഈ മാർഗത്തിൽ വരാൻ സാധിക്കില്ല. കാരണം അവർ കർത്താവിനെ ക്രൂശിക്കാൻ ഏൽപ്പിച്ചതാണ്, അവർ കർത്താവിനെ തള്ളിയതാണ്. അതാ കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ നിങ്ങൾ ആശ്ചര്യപ്പെടരുത്, അത് നിങ്ങളെക്കാൾ മുമ്പ് എന്നെ പകച്ചു. കർത്താവിനെ പകച്ചതാണ് ഈ ലോകം. ഇനി അവിടെ നിന്ന് നമ്മൾ ഒരു മാന്യത ലഭിക്കുമെന്നുണ്ടെങ്കിൽ, അത് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ, ഒരിക്കലും കർത്താവിൻ്റെ ശിഷ്യനായിരിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നത്, ഈ രണ്ട് കാര്യങ്ങൾ ഒരു മനുഷ്യ ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ എവിടെ വെച്ചെങ്കിലും വരും. എന്ന് പറഞ്ഞാൽ തമ്മിൽ തമ്മിൽ ബഹുമാനങ്ങളെ ഏറ്റുവാങ്ങിക്കൊണ്ട് ഏകദൈവത്തിൽ നിന്നുള്ള മാനം കാംക്ഷിക്കാത്ത നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? ലോകത്തിൽ ദൈവങ്ങൾ ധാരാളമുണ്ട്, ദൈവങ്ങൾ ധാരാളമുണ്ട്. ഏത് ദുഷ്ടത ചെയ്താലും ജാതികളുടെ പറയും, അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷം ഉണ്ടാവും, അവൻ്റെ കൂടെ കൂടാൻ ആളുണ്ടാവും. കാരണം ഈ ലോകത്തിൻ്റെ ഗതി അതാണ്, ഈ ലോകത്തിൻ്റെ അവസ്ഥ അതാണ്, ലോകം ഭരിക്കുന്നത് ദുഷ്ടനാണ്. അതുകൊണ്ട് കർത്താവിലേക്ക് തിരിഞ്ഞ് വിശ്വാസത്തിലേക്ക് വരുന്നവൻ ഒരു കാര്യം ചിന്തിച്ചോളണം, എനിക്ക് മനുഷ്യൻ്റെ മാനമൊന്നും വേണ്ട, എനിക്ക് ഈ പ്രഭുക്കന്മാരുടെ മാനവും വേണ്ട, കാരണം ഇവർ രണ്ട് കൂട്ടർ ചെയ്ത് തന്നെ എന്നുള്ളത് ഞാൻ പഠിച്ചിട്ട് തന്നെയാണ്. എന്താ പഠിച്ചത്? മനുഷ്യർ എൻ്റെ കർത്താവിനെ തള്ളിയതാണ്, പ്രഭുക്കന്മാരെ കർത്താവിനെ ക്രൂശിക്കാൻ ഏൽപ്പിച്ചതാണ്. പിന്നെ ഞാൻ അവരുടെ മാനം കാംക്ഷിച്ചിട്ടുണ്ടെങ്കിൽ വിശ്വാസത്തിൽ വരാൻ സാധിക്കുമോ? ഇല്ല. ആരംഭമാണ്, ആരംഭത്തിൽ വെച്ചിരിക്കുന്ന കടമ്പയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് പ്രകാരമാണ്, തമ്മിൽ തമ്മിൽ ബഹുമാനങ്ങളെ ഏറ്റുവാങ്ങിക്കൊണ്ട് ഏകദൈവത്തിൽ നിന്നുള്ള മാനം കാംക്ഷിക്കാത്ത നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? വിശ്വസിച്ചിട്ടില്ല. വിശ്വസിക്കണമെങ്കിൽ ഇതാ ഈ സകല മനുഷ്യനോടും സകല മനുഷ്യനായുള്ള അംഗീകാരവും വേണ്ട, സകല പ്രഭുക്കന്മാരോടുള്ള ആരുള്ള സഹായവും വേണ്ട. ഞാനിതാ ഏകദൈവം എന്ന് പറയുന്ന ഒന്നുണ്ട്. ബഹുദൈവങ്ങളെ കൊണ്ട് ലോകം നിറഞ്ഞിരിക്കുമ്പോൾ ഏകദൈവം എന്ന് പറയുന്ന സകലത്തിൻ്റെയും സിട്ടിതാവായൊരു ദൈവമുണ്ട്. ആ സിട്ടാവായ ദൈവത്തിങ്കിലേക്ക് ഞാൻ തിരികെയാണ്.
അവൻ മാനിച്ചാൽ ആ മാനം മതി, അവൻ സഹായിച്ചാൽ ആ സഹായം മതി. ആ അതിലേക്ക് മാത്രം നോക്കിക്കൊണ്ടാണ് ഞാൻ ജീവിക്കാൻ, ഇങ്ങനെ വരുന്നവനെ വിശ്വസിക്കാൻ പറ്റുള്ളൂ, അല്ലാത്തവന് വിശ്വസിക്കാൻ പറ്റില്ല. വിശ്വസിച്ചെന്ന് പറയും, പക്ഷെ വിശ്വസിച്ചിട്ടില്ല. അടുത്ത കടപ്പാടിലേക്ക് കടക്കുമ്പോൾ അവർ വിശ്വസിച്ചു എങ്കിലും പരീശന്മാർ നിമിത്തം ഏറ്റുപറഞ്ഞില്ല. പരീശൻ അവിടെ നിൽക്കുക, ഒരു ഒരു കടമ്പ, അടുത്ത കടമ്പ പരീശന്മാർ നിൽക്കുക. അതായത് ലോകത്തിൽ ശ്രേഷ്ഠന്മാര്, ശ്രേഷ്ഠ പദവിയിലുള്ളവർ നിൽക്കുക, അവർ നിമിത്തം ഏറ്റുപറഞ്ഞില്ല. അവരെ പേടിച്ചിട്ട്, അവരെ പേടിക്കുന്ന മനുഷ്യനെ ഭയപ്പെടുന്നവന് കർത്താവിനെ ഏറ്റുപറയാൻ സാധിക്കില്ല. അതാ കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ഈ ദുഷ്ടലോകത്ത് എന്നെയും എൻ്റെ വചനങ്ങളെക്കുറിച്ച് നിങ്ങൾ ലജ്ജിക്കുന്നുവെങ്കിൽ ആ മഹാപ്രത്യക്ഷത വരുന്നു. പിതാവിൻ്റെ ആ ശ്രേഷ്ഠ ദൂതന്മാരുടെ ആ പ്രത്യക്ഷതയെങ്കിൽ വരുമ്പോഴേക്കും ഞാനും അവനെ തള്ളിപ്പറയും. ഇന്ന് ലജ്ജിച്ചാൽ ഞാനും അവനെ തള്ളിപ്പറയും. ഇന്ന് പരീശന്മാരെ പേടിച്ചാൽ അന്ന് കർത്താവ് തള്ളിപ്പറയും. അതുകൊണ്ട് ഇത് ചിന്തിച്ചിട്ട് വേണം കർത്താവിനെ ഏറ്റു പറയാൻ. പരീശന്മാർ നിമിത്തം അനേകർ വിശ്വസിച്ചവർ ഏറ്റു പറഞ്ഞില്ല, ആർക്ക് നഷ്ടം? അവരുടെ ജീവിതം അടുത്ത ആ കടമ്പയിൽ കുടുങ്ങിക്കിടന്നു, രണ്ടാമത്തെ കടമ്പ കിടന്നു. മൂന്നാമത്തെ കടമ്പയാണ് അനുസരിക്കാൻ. അനുസരിക്കാൻ വരുമ്പോൾ ചിലർ വിശ്വസിക്കും, ഏറ്റു പറയും, അടുത്തത് പ്രവർത്തിക്കണം, പാപത്തെ കഴുകിക്കളയണം. ഏറ്റവും ആദ്യത്തെ പ്രവൃത്തിയാണ്, ഏറ്റവും ആദ്യത്തെ സൽപ്രവൃത്തിയാണ് പാപത്തെ കഴുകിക്കളയുക എന്നുള്ളത്. വിശ്വസിച്ച് ഏറ്റു പറഞ്ഞതാ, ആ വിശ്വാസം വ്യാപരിക്കുന്നുണ്ട്, ഇനി അത് പ്രവർത്തിക്കണം. ആ പ്രവർത്തിക്കാൻ വരുമ്പോഴാണ് വചനം പറയുന്നത്, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ പ്രമാണം അനുസരിക്കേണ്ടത് ദുഷ്കർമ്മികളെ എന്നെ വിട്ടു പോകുകയും. അവിടെ വെച്ചിരിക്കുക ഒരു കൂട്ടരെ, മനുഷ്യരിലും പ്രഭുക്കന്മാരിലും ഒരു കൂട്ടരെ അവിടെയും വെച്ചിരിക്കുക. ഇവൻ വിശ്വസിക്കുന്നുണ്ടോയെന്ന് നോക്കി അതവൻ അതീവിച്ച് വിശ്വസിച്ചു പോകുന്നു. ഏറ്റുപറയുന്നുണ്ടോയെന്ന് നോക്കി അവിടെയും തടയിട്ടു, അതും കടന്നു പോകുന്നു. മൂന്നാമത്തെ ഘട്ടമാണ് അനുസരിക്കാൻ, പ്രവർത്തിക്കാൻ വരിക. ഏതെങ്കിലും ദുഷ്കർമ്മി ഒരു ഒരാൾ സാക്ഷ്യം പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ആങ്ങളയുടെ മകൻ, അവരിതുവരെയും അവർ തമ്മിൽ കണ്ടിട്ടില്ല, ദൂരദേശത്ത് താമസിക്കുന്നവരാണ്. ഒരിക്കൽ ഇവർ വിശ്വാസത്തിലേക്കൊക്കെ വന്ന് ദൈവത്തെ അറിഞ്ഞ് ജീവിക്കാനായിട്ട് തയ്യാറായിട്ട് അവർ തയ്യാറായി, അവർ വിശ്വസിച്ച് ഏറ്റു പറഞ്ഞ്, അടുത്ത ദിവസം സ്നാനമാണ്, വൈകുന്നേരം പരിചയമില്ലാത്ത ഒരാൾ വന്നിരിക്കുന്നു. എന്താ എന്ത് ആരാ? അയ്യോ മനസ്സിലായില്ലേ, പരിചയം ബന്ധം പറഞ്ഞപ്പോൾ സ്വന്തമാണ്, സ്വന്തം രക്തമാണ്, കണ്ടിട്ടില്ല, ചെറുപ്പത്തിലും കണ്ട് ഇടയെ വെച്ച് കണ്ടതാ. അത് കഴിഞ്ഞതിന് ശേഷം അവർ കിഴക്കോട്ട് ഹൈറേഞ്ച് ഏരിയായിട്ട് പോയി, പിന്നെ കണ്ടിട്ടില്ല. ഇന്ന് വന്നിരിക്കുക, കാരണം നാളെ സ്നാനമാണ്. ഏതെങ്കിലും ഒരുത്തനെ ശത്രു വെച്ചിരിക്കും, അതിലേക്കൊക്കെ പോകാതെ. ഏതിലേക്ക് പോകാതെ? എൻ്റെ ദൈവത്തിൻ്റെ ന്യായ പ്രമാണം അനുസരിക്കേണ്ടതിന് ദുഷ്കർമ്മികളെ എന്നെ വിട്ടു പോകുകയും. ദുഷ്കർമ്മി ഉണ്ടാകും, ശൗലിന് സംഭവിച്ചതാണ് അനേകർക്ക് സംഭവിക്കുന്നതാണ്. മൂന്നാമത്തെ കടമ്പയും കഴിഞ്ഞു, നാലാമത്തെ കടമ്പ കർത്താവിനെ ശുശ്രൂഷിക്കണം. ശുശ്രൂഷ ഏറ്റുവാങ്ങാൻ ഏതാ ശുശ്രൂഷ? ഇന്ന് ലോകത്തിൽ കാണുന്ന ശുശ്രൂഷ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്ന ശുശ്രൂഷയാണ്, അതാണ് ദൃഷ്ടിസേവ എന്ന് പറയുന്നത്. ദൃഷ്ടിസേവ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്ന ശുശ്രൂഷ, എന്നാൽ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ശുശ്രൂഷ അതല്ല. ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ശുശ്രൂഷ എന്ന് പറയുന്നത് ഞങ്ങളുടെ നിങ്ങളോടുള്ള വചനം അബദ്ധത്തിൽ നിന്നോ അശുദ്ധിയിൽ നിന്നോ വ്യാജത്തോടെയോ വന്നതല്ല. മൂന്ന് കാര്യങ്ങളാണ്. മനുഷ്യരെ ഭയപ്പെട്ട് ശുശ്രൂഷിച്ചു കഴിഞ്ഞാൽ
അശുദ്ധിയിൽ നിന്ന് വചനം ശുശ്രൂഷിക്കണം, ശുശ്രൂഷിക്കേണ്ടി വരും. അബദ്ധത്തിൽ അബദ്ധം വരും, വ്യാജം വരും. ഇത് മൂന്നും വരാതിരിക്കാൻ തെസ്സലോനിക്ക ലേഖനത്തിൽ പറയുന്നത് പ്രകാരമാണ്. തെസ്സലോനിക്ക ലേഖനത്തിൽ പറയുകയാണ്, നിങ്ങൾ ഞങ്ങൾ നിങ്ങളുടെ സുവിശേഷം അറിയിച്ചത് ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടിയാണ്. എങ്ങനെയല്ല? വ്യാജത്താലല്ല, അബദ്ധത്താലല്ല, അശുദ്ധിയാലല്ല, പിന്നെയോ ശക്തിയോടെ പരിശുദ്ധാത്മാവോടെ ബഹുനിശ്ചയത്തോടെ. അതെന്താ, എങ്ങനെയാ അത് കിട്ടിയത്? എങ്ങനെയാ? മുഖം നോക്കിയിട്ട് പ്രശംസിക്കുന്നവരെ നോക്കിയിട്ടല്ല, പിന്നെയോ ഹൃദയത്തെ നോക്കുന്ന ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവനായിട്ട് മാത്രം. അതാണ് ഒരു ശുശ്രൂഷകന്റെ യോഗ്യത എന്ന് പറഞ്ഞു. മനുഷ്യരെ പ്രസാദിപ്പിക്കണ്ട, ഹൃദയം നോക്കുന്ന ഒരു ദൈവമുണ്ട്, അവനെ മാത്രം പ്രസാദിപ്പിച്ചാൽ മതി. ഇത് തീരുമാനിച്ച് പോകുന്നവനല്ലാതെ ശുശ്രൂഷ ഏറ്റെടുക്കാൻ സാധിക്കില്ല എന്ന് നമ്മൾ കൂടെ കാണുമ്പോൾ ലോകത്തിൽ ശുശ്രൂഷകരത്രയാണ്. നമ്മളെ കണക്കൂട്ടലുകൾക്കെല്ലാം ഉപരിയായിട്ടുള്ള ശുശ്രൂഷകരായ എവിടെയും, എന്നാൽ യഥാർത്ഥത്തിൽ ഹൃദയം നോക്കുന്ന ദൈവത്തെ പ്രസാദിപ്പിക്കത്തക്കവണ്ണം അശുദ്ധിയിൽ നിന്നും അബദ്ധത്തിൽ നിന്നും വ്യാജത്തിൽ നിന്നും വചനം വരാതെ ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടി ദൈവിക ശുശ്രൂഷ ഏറ്റെടുത്തുള്ള ജീവിതങ്ങൾ എത്രയുണ്ട്? നമുക്ക് നമ്മെ തന്നെ പരിശോധിച്ചാൽ മതി. ഞാൻ ശുശ്രൂഷിക്കുമ്പോൾ ഞാൻ മറ്റൊരാളിലേക്കല്ല നോക്കേണ്ടത്, ഞാൻ എന്നെ തന്നെ നോക്കണം. ഇന്ന് എൻ്റെ ശുശ്രൂഷ ഞാൻ ആരെ ബോധിപ്പിക്കുന്നു? ഞാൻ ആരെ പ്രസാദിപ്പിക്കുന്നു? കാരണം അവിടെയും ഉണ്ട്, അവിടെയും ഉണ്ട് മനുഷ്യരെ പ്രസാദിപ്പിക്കുന്ന ഒരു ശുശ്രൂഷയുണ്ട്. എവിടെയല്ല, എത്ര ജംഗ്ഷനാണ് നിർത്തിയിരിക്കുന്നു ഓർക്കണം. എത്ര ഇപ്പോൾ എത്രാമത്തെയായി? 4 ജംഗ്ഷനായി. ഒന്ന് വിശ്വസിക്കാൻ നേരത്ത്, വിശ്വസിക്കാതിരിക്കാൻ ആളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ഈ ലോകം. ഏറ്റുപറയാതിരിക്കാൻ ആളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്, മനുഷ്യരെയും പ്രഭുക്കന്മാരെയും ഏർപ്പാട് ചെയ്തിട്ടുണ്ട്, അനുസരിക്കാതിരിക്കാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കഴിഞ്ഞാലും കർത്താവിനെ ശുശ്രൂഷിക്കാതിരിക്കാൻ അതിനും ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഒടുവിലാണ് വിശ്വാസത്തിൻ്റെ പ്രവൃത്തി ചെയ്യാൻ. ഏറ്റവും അവസാനം വിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും ലാസ്റ്റ് ഒരു ഘട്ടമുണ്ട്, അഞ്ചാമത്തെ പടി. അഞ്ചാമത്തെ പടി അതാണ്. ആ പടിയോടുകൂടി വിളിക്കപ്പെട്ടവൻ ദൈവത്തിൻ്റെ കൂട്ടുകാരനായി തീരുക, സ്നേഹിതനായി തീരുക. അതാ കർത്താവ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഞാൻ കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്താൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാരാണ്. അതോടെ കുഴിയാ തീരുക, ഓട്ടം തീരുക, ധന്യനായി തീരുക. പക്ഷെ അവിടെ ആളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്, അവിടെ ആളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് താൻ അനുസരിക്കാൻ. ദൈവം അബ്രഹാമിനോട് ചോദിച്ചു, അബ്രഹാമേ, നീ സ്നേഹിക്കുന്നതിൻ്റെ മകൻ ഇസ്ഹാക്കിനെ കൊണ്ടുപോയി മോറിയാമലയിൽ കൊണ്ടുപോയി യാഗം കഴിക്കണം. ഉടനെ തന്നെ എഴുന്നേറ്റ് സ്വപ്നം കണ്ടത് ദൈവം അരുളിച്ചത് വീട്ടു മുഴുവൻ പറഞ്ഞില്ല, എല്ലാവരോടും പറഞ്ഞ് അതൊരു ബഹളമാക്കിയെടുത്തില്ല. നടക്കില്ല, നടക്കില്ല. ദൈവവുമായിട്ടുള്ള ബന്ധം അത് ദൈവവുമായിട്ടാണ്, മനുഷ്യർക്കല്ല. പിന്നെയോ, ഞാൻ ഇന്നത് ഇവിടെ മുഴുവൻ പറഞ്ഞ് എല്ലാവരോടും പറഞ്ഞു നടന്നു കഴിഞ്ഞാൽ ഞാൻ ദൈവത്തിന് സ്നേഹിതനായി തീരില്ല. എനിക്ക് വേണ്ടത് ഒറ്റക്കാര്യം മാത്രമേ ഉള്ളൂ, എൻ്റെ പ്രാണൻ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ്, എൻ്റെ ജീവൻ വിടുന്നതിന് മുമ്പ്, ഞാനിവിടെ ഇല്ലാതായി തീരുന്നതിന് മുമ്പ് ഒരു വാക്ക്, എൻ്റെ സ്നേഹിതനാണ്. എവിടെയാണ്? ഇന്ന സ്ഥലത്ത്, ഇന്ന് ഇന്ത്യയിൽ, കേരളത്തിൽ ഇന്ന സ്ഥലത്ത് എൻ്റെ ഒരു സ്നേഹിതൻ ജീവിക്കുന്നുണ്ടെന്ന് എൻ്റെ ഉടയവൻ പറഞ്ഞാൽ അതിനപ്പുറം എനിക്ക് എന്തിന് സർട്ടിഫിക്കറ്റ്? എനിക്കെന്തിന് മനുഷ്യൻ്റെ മാനം? ആവശ്യമില്ല, ആവശ്യമില്ല. അനേകർ ഈ കടമ്പകളെല്ലാം കടന്നു വന്ന് അവസാനത്തെ കടമ്പയിൽ വന്ന് വീണ് പോയവർ എത്രയാണെന്നറിയാമോ? അനേകരാ. പാടില്ല. അടിയൻ കത്തിയുണ്ട്, വിറകെടുത്ത് തീയെടുത്ത് എല്ലാം കൂടെ കൊണ്ടുപോയി
ബാലനുമായിട്ട് പോവുകയാണ്. പോയി യാത്ര ചെയ്ത് യാത്ര ചെയ്ത് യാത്ര ചെയ്ത് മോറിയ മലയിലേക്ക് 3 ദിവസത്തെ വഴിയുള്ളപ്പോൾ അകലെ നിന്ന് ആ മല കണ്ട്. ആ മനുഷ്യൻ്റെ ഹൃദയം നോക്കണം, ഒരപ്പൻ്റെ ഹൃദയമാണ്, ഒരു ഭക്തൻ്റെ ഹൃദയമാണ്. നോക്കി അപ്പൻ നോക്കി, ഭക്തനായ അബ്രഹാമും നോക്കി, ബാല്യക്കാരോട് പറഞ്ഞു, നിങ്ങളിവിടെ നിൽക്ക്, ഞാനും എൻ്റെ മകനോട് പോയി ആരാധിച്ചിട്ട് വേഗം വരാം. മകൻ ഞാൻ കഴിക്കാൻ കൊണ്ടോന്ന് അപ്പോഴും പറഞ്ഞിട്ടില്ല, ആരാധിക്കാൻ പോലും പോയി. മകൻ സംശയം ചോദിച്ചു, അപ്പ വിറകുണ്ട് കത്തിയുണ്ട് തീ ഇതെല്ലാം ഉണ്ടല്ലോ, പക്ഷേ മൃഗത്തെ കണ്ടില്ലല്ലോ. ദൈവം കരുതിക്കോളും മകനെ, ദൈവം കരുതിക്കോളും. കർത്താവ് അബ്രഹാം അറിയുന്നു, ഇന്ന് ഞാൻ കടന്നു പോകുന്നത് മോറിയാമലയിലേക്കാണ്, കടന്നു പോകുന്നത് അബ്രഹാം എന്ന ദൈവഭക്തനാണ്, തിരിച്ച് മലയിൽ നിന്നിറങ്ങുന്നത് ദൈവത്തിൻ്റെ സ്നേഹിതനാണ്. ചെന്ന് പ്രവൃത്തി തികച്ചു, കാര്യങ്ങൾ വെച്ചു. അബ്രഹാം എന്നീ ബാലൻ്റെ മേൽ കൈവയ്ക്കരുത്, കൈവയ്ക്കരുത്. രണ്ടുപേരും തമ്മിലുള്ള ബന്ധം, അബ്രഹാം ദൈവം തമ്മിലുള്ള ഒരു ബന്ധം. ഇനി അബ്രഹാം അല്ല, ദൈവത്തിൻ്റെ സ്നേഹിതനാണ് അവിടെ നിറഞ്ഞത്. ഒന്നും നഷ്ടപ്പെട്ടില്ല, ഒന്നും നഷ്ടപ്പെട്ടില്ല. ഉള്ള കൊണ്ട് കിട്ടിയവനെ പോലെ തൻ്റെ ജീവിതം ധന്യനായി ഇത് ഇറങ്ങിപ്പോവുകയാണ്. നോക്കി, ഇതുവരെയുള്ള കാഴ്ചപ്പാടല്ല, ഇന്നുവരെയും കണ്ടതുപോലെയല്ല. മുകളിലേക്ക് നോക്കുമ്പോൾ ഇന്നുവരെയും കണ്ടതുപോലെയല്ല. എന്താ കാണുന്ന ഒരു പ്രത്യേകത, ഒരു പ്രത്യേകതയുണ്ട്. സേവാനോസ് എപ്പോഴും കണ്ടതുപോലെയല്ല. തൻ്റെ മരണസമയമായപ്പോഴേക്കും സേവാനോസ് നോക്കിയപ്പോൾ സ്വർഗം തുറന്നിരിക്കുന്നു, സ്വർഗാതിസ്വർഗം സ്വർഗം കാണുന്നു, അവിടെ സിംഹാസനം കാണുന്നു, ആ സിംഹാസനത്തിൽ യേശു എഴുന്നേറ്റ് നിൽക്കുന്നു. യേശുവിനെ വിളിച്ചാൽ കേൾക്കാം. ഒരാളുടെ ശബ്ദം എവിടം വരെ പോവും, എവിടം വരെ പോവും? 10 കിലോമീറ്റർ അല്ലെങ്കിൽ 100 കിലോമീറ്റർ ആയിക്കോട്ട് പോവോ? സാധിക്കില്ല, അത് അവിടെ തന്നെ ഒതുങ്ങിപ്പോവും. എന്നാൽ ഈ കൊടാനുകൂടി മനുഷ്യൻ്റെ ചിന്തയ്ക്കും മനുഷ്യൻ്റെ കണക്കൂട്ടുകൾക്കൊന്നും ഒതുങ്ങാത്ത തരത്തിൽ അത്രയും അകലത്തിലിരിക്കുന്ന സ്വർഗീയ സിയോനിൽ, ആ സ്വർഗാദി സ്വർഗത്തിലിരിക്കുന്ന യേശുവിനോട് സംസാരിക്കാൻ, യേശുവേ എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ. പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം അവിടെ നിന്ന് കേൾക്കുകയാണ്. ഇതുപോലെ അബ്രഹാം സ്നേഹിതനായിട്ട് പുറത്തേക്ക് ഇറങ്ങി, സ്നേഹിതനായിട്ട് മുറിയ മലയിൽ തിരിച്ചു വന്നു, എല്ലാ കടമ്പകളും കഴിഞ്ഞു. നമ്മളിപ്പോൾ കടന്നു വന്നതുപോലെ മനുഷ്യന് വെച്ചിരിക്കുന്ന കടമ്പകൾ 2 കാര്യങ്ങളാണ്. 1, മനുഷ്യർ തള്ളും. 2, പ്രഭുക്കന്മാർ ശിക്ഷയ്ക്ക് വിധിക്കും. അവരിൽ നിന്ന് ഒരു ഭക്തൻ നന്മ അന്വേഷിക്കണ്ട, അവരിൽ നിന്നൊരു ഭക്തൻ നന്മ അന്വേഷിക്കണ്ട. മനുഷ്യർ തള്ളി, പ്രഭുക്കന്മാർ ഘോഷിക്കാൻ ഏൽപ്പിച്ചു. അത് തന്നെ വചനം പറയുകയാണ്, മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ആശ്രയിക്കാൻ ഒരുവൻ മാത്രം. എവിടെയെങ്കിലും വെച്ച് ആശ്രയിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ദുഃഖം ദൈവത്തിൻ്റെ മക്കൾ അനുഭവിക്കുകയും ചെയ്യും. അതാണ് ദൈവത്തിൻ്റെ വചനം. ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നത്, വിശ്വസിക്കാൻ സമയത്ത് ഏതെങ്കിലും തടസ്സം, എല്ലാവരും എന്ത് വിചാരിക്കും, ഏറ്റുപറയാൻ നേരത്ത് മറ്റുള്ളവരുടെ മുമ്പിൽ ലജ്ജ തോന്നും, അനുസരിക്കാൻ നേരത്ത് ഏതെങ്കിലും ദുഷ്കർമ്മി വരും, ശുശ്രൂഷ പ്രാപിക്കാൻ നേരത്ത് ഏതെങ്കിലും മനുഷ്യനെ പ്രസാദിപ്പിക്കുന്ന തരത്തിൽ വരും. ദൈവത്തിൻ്റെ സ്നേഹിതനാകാനുള്ള ഒരു കൽപ്പന അത് ആർക്കാ? അബ്രഹാമിന് മാത്രമല്ല, പിന്നെയോ യേശു പറഞ്ഞിട്ടുണ്ട്, ഞാൻ കൽപ്പിക്കുന്ന കൽപ്പനകളെ നിങ്ങൾ പ്രവർത്തിച്ചാൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാരാണ്. ഏത് കൽപ്പനയാണ് അത്? യേശുവിനെ അനുസരിച്ച് ഞാനിപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഇവിടെ കർത്താവിനെ വിശ്വസിച്ചു ഏറ്റു പറഞ്ഞു, ഞാൻ സ്നാനപ്പെട്ടു, അനേകർക്ക് ദാനധർമ്മങ്ങൾ കൊടുത്തു,
സഭയ്ക്ക് വേണ്ടി അനേക കാര്യങ്ങൾ ചെയ്തു. ഇതിലേതാ ഞാൻ ദൈവത്തിൻ്റെ ഇപ്പോൾ സ്നേഹിതനാണോ? വചനം പറയുന്നത് ഒരു കൽപ്പന ദൈവം സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. എവിടെ? യോ പറഞ്ഞ പോലെ, യോ പറഞ്ഞ പോലെ ആടുമാടുകൾ കൊടുത്ത്, 10 മക്കളെ കൊടുത്ത്, കന്നുകാലികളെ കൊടുത്ത്, അസംഖ്യം സമ്പത്ത് കൊടുത്ത്, ബാല്യക്കാരെ കൊടുത്ത്, കഴുതകളെ കൊടുത്ത്, ഇല്ലാത്തതൊന്നുമില്ല, സകല സമ്പത്തും കൊടുത്ത്. പക്ഷേ ഇത് നീ നിൻ്റെ ഹൃദയത്തിൽ മറച്ചു വെച്ചല്ലോ കർത്താവെ. ഏത് മറച്ചു വെച്ചേ? ഏത് മറച്ചു വെച്ചേ? ഇന്ന് എനിക്ക് വന്ന ഈ ശോധന നീ മറച്ചു വെച്ചല്ലോ. ശരിയാ, ശരിയാ, ഇത് അവൻ്റെ ഹൃദയത്തിൽ മറച്ചു വെച്ചിരിക്കാൻ ഒരാളോടും പറയില്ല. മകനെ കൊണ്ട് യാഗം കഴിക്കാൻ പറഞ്ഞത് പറയില്ല, അത് തൻ്റെ ഹൃദയത്തിൽ വച്ചിരിക്കുക. അതാണ് ഒന്ന് കുറച്ച് ലേഖനം 2 അധ്യായത്തിൽ അയക്കുന്നത്. ലോകസ്ഥാപനം മുതൽ നമ്മുടെ തേജസ്സിനായി ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ജ്ഞാനമത്രേ ഞങ്ങൾ മർമ്മമായിട്ട് പ്രസ്താവിക്കുന്നു. 2:5 വായിച്ച്, 2:5 ഒന്ന് വരുന്നേ, 1:1 2:5 ആ തികഞ്ഞവരുടെ ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു. ഈ ലോകത്തിന്റെ ജ്ഞാനമല്ല, നശിച്ചു പോകുന്നവരായ ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനവുമല്ല. ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻനിയമിച്ചു. ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ തേജസ്സിനായിട്ട് മുൻനിയമിച്ചു നമുക്കെല്ലാവർക്കും. നമുക്ക് എന്താ ഈ ഈ ഓട്ടത്തിനെല്ലാം കൂലി കിട്ടുന്നത് എന്തായിട്ടാ? വൈകുന്നേരം രാവിലെ മുതൽ വൈകുന്നേരം വരെയും പാറ പൊട്ടിച്ച്, രാവിലെ മുതൽ വൈകുന്നേരം വരെയും കിളച്ച്, രാവിലെ മുതൽ വൈകുന്നേരം വരെയും വെള്ളം കോരി, രാവിലെ മുതൽ വൈകുന്നേരം വരെയും എല്ലു മുറിയെ പണിയെടുത്ത്, വൈകുന്നേരം ആകുമ്പോൾ കൈ നീട്ടുമ്പോൾ 2 500 നോട്ട്, 2 കടലാസാകട്ടെ, അത് മതി, ദൈവം എല്ലാത്തിനും ഉപകരിക്കുന്നു. ഇതുപോലെ മനുഷ്യ ആയുസ് മുഴുവനും അധ്വാനിച്ചതിന് ശേഷം അവന് കിട്ടുന്നത് എന്തായിട്ടെന്നറിയാം? തേജസ്സായിട്ടാണ്. അതാണ് തേജസ്സിൻ്റെ നിത്യ അത്യന്ത ധനം, നിത്യഖനം. അത് ഖനമുള്ളതാണ്, അത് ധനമാണ്, അതിനപ്പുറം ഒന്നുമില്ല. എല്ലാം ഭൂമിയിൽ ഭൗതികമായിട്ട് സകലതും ദ്രവ്യം കൊണ്ട് സാധിക്കുന്നത് പോലെ ആത്മീയമായിട്ട് സകലതും സാധിക്കുന്നതാണ് തേജസ്. ഈ തേജസ് ഓരോരുത്തർക്കും ഒരുക്കി വെച്ചിട്ടുണ്ട്. അബ്രഹാമിനും വെച്ചിട്ടുണ്ട്, എനിക്കും വെച്ചിട്ടുണ്ട്, സഹോദരങ്ങൾക്കും വെച്ചിട്ടുണ്ട്, വിശ്വാസികൾക്കെല്ലാം വെച്ചിട്ടുണ്ട്. എന്നാൽ ആ തേജസ് തരുന്നതിന് മുമ്പ് ആ തേജസ്സിന് തക്കവണ്ണം കഷ്ടതയുണ്ട്, കഷ്ടതയുണ്ട്, ഒരു പ്രവൃത്തിയുണ്ട്. വചനം പറയുന്നത് നാം അവനോടുകൂടി തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടി കഷ്ടം അനുഭവിച്ചാൽ അത്രേ, കഷ്ടതയില്ലാതെ സാധിക്കില്ല. ലോകത്തിൽ ജീവിക്കുന്നവന് കഷ്ടതയില്ലാതെ ആ തേജസ് പ്രാപിക്കാൻ സാധിക്കില്ല, കഷ്ടതയുണ്ട്, കഷ്ടത. രണ്ടാമത്തത് ഒരു കൽപ്പനയുണ്ട്. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങളെൻ്റെ സ്നേഹിതന്മാരാണ്. ഒരു കൽപ്പനയുണ്ട്. എന്താ കൽപ്പന നമുക്കറിയാൻ പാടില്ല? ശദ്രക്ക് മേശക്ക് അഭേദരോഗം വെച്ചിരിക്കുന്നത് തീച്ചുളയിൽ വീഴണം, ദാനിയേലിൽ വെച്ചിരിക്കുന്നത് സിംഹക്കുഴിയിൽ വീഴണം, അബ്രഹാമിൽ വെച്ചിരിക്കുന്നത് മകനെ യാഗം കഴിക്കണം. ഇങ്ങനെ സകല മനുഷ്യർക്കും ദൈവം കഷ്ടതയും വെച്ചിട്ടുണ്ട്, ഒരു കൽപ്പനയും വെച്ചിട്ടുണ്ട്. കഷ്ടതയും വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് വചനം പറയുന്നത് ക്രിസ്തു യേശുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാൻ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. ക്രിസ്തു യേശുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവൻ്റെ കഷ്ടം അനുഭവിക്കണം. കഷ്ടത കാരണം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ, കഷ്ടം അനുഭവിക്കാതെ തേജസ്സിനെ പ്രാപിക്കാൻ സാധിക്കില്ല. രണ്ടാമത്തത് ഒരു കൽപ്പനയുണ്ട്. ആ കൽപ്പന അനുസരിക്കുന്നതോടുകൂടിയാണ് അവൻ്റെ സ്നേഹിതനായി തീരുന്നത്. ഈ ലോകത്തിലേക്ക് ജനിച്ചവനെല്ലാം ഒരു കൽപ്പനയുണ്ട്. ഇതറിയാത്തവരാ വഴിതെറ്റിപ്പോകുന്നു. ഓർത്തുകൊള്ളണം, എൻ്റെ കർത്താവ് എനിക്ക് വെച്ചിരിക്കുന്ന കഷ്ടതയും ഒരു കൽപ്പനയുമുണ്ട്.
കഷ്ടതയിൽ കുളിക്കേണ്ട കർത്താവിനെ കടത്തിക്കൊണ്ട് പോവുക. എന്തിനു വേണ്ടിയിട്ട്? കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശയെ ഉളവാക്കുന്നു. സിദ്ധത എന്ന് പറയുന്നത് ക്രിസ്തുയേശുവിൻ്റെ സ്വഭാവം. ആ സ്വഭാവത്തിന് വേണ്ടിയിട്ടാണ് എന്നെ വളർത്തിക്കൊണ്ട് പോകുന്നത്. അങ്ങനെ വളർത്തിക്കഴിയുമ്പോൾ, ഞാൻ വളർച്ച പ്രാപിച്ചു കഴിയുമ്പോൾ, 75-ാമത്തെ വയസ്സിൽ വിളിച്ച അബ്രഹാമിന് 100-ാമത്തെ വയസ്സിൽ ശിശുവിനെ കുഞ്ഞിനെ കൊടുത്ത് വർഷങ്ങൾക്ക് ശേഷം, കുഞ്ഞ് പ്രായമായതിനു ശേഷം കർത്താവ് ആ കൽപ്പന പറഞ്ഞു. ആ കൽപ്പന അനുസരിച്ചതോടുകൂടി അബ്രഹാമിന് ആ തേജസ്സിൻ്റെ യോഗ്യത ലഭിച്ചു. ദൈവത്തിന് സ്നേഹത്തിനുമായി തീർന്നു. ഈ രണ്ട് കാര്യങ്ങൾ ലഭിച്ചു. ഇതുപോലെ തന്നെ നമുക്കും വെച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഇത് രണ്ടും വയ്ക്കാത്ത ആരും ഉണ്ടാവില്ല. ഇതാണ് ശൗലിന് കർത്താവ് കൊടുത്തത്. എങ്ങനെ? ശൗല് ആ ഒരു കാര്യം ചെയ്താൽ മതി. ശൗല് ഈ ലോകത്തിൽ ജനിച്ചത് തന്നെ എന്തിനാണെന്നറിയോ? ദൈവം അമാലേക്കരെ സംഹരിക്കാൻ കൽപ്പന കൊടുക്കും, അതനുസരിച്ചാൽ മാത്രം മതി. പക്ഷെ തെറ്റിപ്പോയി. കാരണം അവിടെ ചെന്നപ്പോൾ യുദ്ധത്തിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, യുദ്ധത്തിന് വരുമ്പോഴത്തേക്കും എല്ലാത്തിനെയും നശിപ്പിച്ച് കളയണ്ട, നമുക്ക് കർത്താവിന് യാഗം കഴിക്കാമല്ലോ, കൊഴുത്തതിനെയൊക്കെ മാറ്റി നിർത്താം എന്ന് മനുഷ്യൻ പറഞ്ഞു. ദൈവത്തിൻ്റെ കൽപ്പനയേക്കാൾ മനുഷ്യൻ്റെ കൽപ്പനയെ അനുസരിച്ചു. ഇത് തന്നെയാണ് 119-ാം സങ്കീർത്തനം പറയുന്നത്. ദൈവമേ, എൻ്റെ ദൈവത്തിൻ്റെ പ്രമാണം അനുസരിക്കേണ്ടതിന് ദുഷ്കർമ്മികളെ എന്നെ വിട്ടു പോകുകയും. ഏതെങ്കിലും ദുഷ്കർമ്മി ഉണ്ടാകും. ഞാൻ ദൈവത്തിൻ്റെ കൽപ്പനയാണ് അനുസരിക്കാൻ പോകുന്നതെങ്കിൽ ഏതെങ്കിലും ദുഷ്കർമ്മി ഉണ്ടാകും. ആ ദുഷ്കർമ്മിയെ നമ്മൾ നോക്കിക്കൊള്ളണം. ആ ദുഷ്കർമ്മിയെ തരണം ചെയ്തിട്ട് വേണം അത് പ്രവർത്തിക്കാൻ. എവിടെ നിന്നെങ്കിലും വരും, എവിടെ നിന്നെങ്കിലും. ഒരിക്കലും പ്രതീക്ഷിക്കില്ല. കാരണം യോസഫിൻ്റെ അടുത്ത് വന്നതുപോലെ വേറെ ഒന്നും വേണ്ട, ഒറ്റ കാര്യം മാത്രം മതി. വചനം പറയുന്ന പോലെ അവരുടെ പദവിയിൽ നിന്ന് അവനെ തള്ളിയിടുവാണ് അത്രയും കാംക്ഷിക്കുന്നത്. ഒരു പദവിയുണ്ട്. ഇത്രയേറെ കഷ്ടതയിൽ കൂടി കടന്നു പോകുന്നുവെങ്കിലും വിശ്വാസിക്കൊരു പദവിയുണ്ട്. ആ പദവിയിൽ നിന്ന് തള്ളിയിടാനാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ഇന്ന് കർത്താവിൻ്റെ വചനം പറയുന്നത് അബ്രഹാം ആ കൽപ്പന അനുസരിച്ച് പുറത്തേക്ക് വന്നു നോക്കി. കൽദേ പട്ടണമായ ഊരിൽ നിന്ന് ഏകദേശം 10-40 വർഷം മുമ്പ് ഇറങ്ങിപ്പോരുമ്പോൾ, കർത്താവിൻ്റെ വാക്കും കേട്ട് 10-40 വർഷം മുമ്പ് കൽദേ പട്ടണമായ ഊരിൽ നിന്ന് എല്ലാം വിട്ട് ഇറങ്ങിപ്പോരുമ്പോൾ വിശ്വാസത്താൽ ഒരു കാര്യമുണ്ടായിരുന്നു. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായൊരു പട്ടണമുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് കർത്താവ് എന്നെ വിളിച്ചത്. സന്തോഷപൂർവ്വം ഇറങ്ങിപ്പോന്നു. എങ്ങനെ കണ്ടു? വിശ്വാസത്താൽ കണ്ടു. എന്നാൽ ഇന്ന് നമ്മൾ ആ പറഞ്ഞതുപോലെ കടമ്പയൊക്കെ കടന്നു. എങ്ങനെ കടന്നു? വിശ്വസിച്ചു, ഏറ്റുപറഞ്ഞു, അനുസരിച്ചു, ശുശ്രൂഷ പ്രാപിച്ചു. കൽപ്പന സ്നേഹിതനായി തീരാനുള്ള കൽപ്പനയും പ്രവർത്തിച്ചു. മോറിയ മലയിൽ നിന്ന് മകനുമായി വന്നു. മരണസമയമായപ്പോൾ അബ്രഹാം നോക്കിയപ്പോൾ ഇതാ സ്വർഗം. സ്തേഫാനോസ് കണ്ടതുപോലെ സ്വർഗം ദൂരത്ത് നിന്ന് കണ്ട് അഭിവന്ദിച്ചു. അബ്രഹാം ദൂരത്ത് നിന്ന് കണ്ട് അഭിവന്ദിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വിശ്വാസത്താൽ കണ്ടിറങ്ങി തിരിച്ചതാണ്. ഇന്ന് എൻ്റെ സ്വന്തം കണ്ണ് കാണും. ഇത് തന്നെയോ പറഞ്ഞേ? അന്യനല്ല, എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ കാണും മരിക്കുന്നതിന് മുമ്പ്. ഓ ഹല്ലേലൂയ. മരിക്കുന്നതിന് മുമ്പ് എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് ഞാനത് കാണും. ഏത് കാണും? ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ പട്ടണം, സൗന്ദര്യത്തിൻ്റെ പൂർണ്ണതയായ സിയോൻ. അളവൊന്നുമില്ല, എനിക്ക് മനോഹര ദേശത്ത് വീണതാണ്. ആ മനോഹര ദേശം ഞാൻ എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ കാണും. കർത്താവ് സ്തോത്രം. ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിച്ചു കേട്ടല്ലോ, മനുഷ്യർ തള്ളും പ്രഭുക്കന്മാർ
ശിക്ഷയ്ക്ക് വിധിക്കും. മനുഷ്യനെ ആശ്രയിക്കരുത്, അതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്, അതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. അവരൊന്നും ചെയ്യാൻ സാധിക്കില്ല, കാരണം ലോകത്തിൻ്റെ സംവിധാനം അതാണ്, ലോകത്തിൻ്റെ സംവിധാനം അതാണ്. അതുകൊണ്ട് ആ ലിസ്റ്റ് അത് എഴുതണം. നീതിയിലേക്ക് തിരിയുന്നവരെ പകയ്ക്കുന്ന ലോകം, ദൈവഭക്തനെ ഉപദ്രവിക്കുന്ന ലോകം, ജാതികൾക്ക് വെറുപ്പെങ്കിലും ജാതികൾ വെറുക്കുന്ന, ജാതികൾ വിശ്വാസികളെ വെറുക്കുന്ന ലോകം, യഹൂദനെ പകയ്ക്കുന്ന ലോകം, ഇസ്രായേലിനെ ശത്രുവായി കാണുന്ന ലോകം, യെരുശലേമിനെ വെറുക്കുന്ന ലോകം, സിയോനെ പകയ്ക്കുന്ന ലോകം, ദൈവത്തിന് ശത്രുക്കളുള്ള ലോകം, ഇതാ ഈ ലോകത്തിൻ്റെ അവസ്ഥ. ഒന്ന് പഠിക്കണം, ഗ്രഹിക്കണം, അപ്പോഴാണ് മനസ്സിലാകുന്നത് ദൈവമേ ഞാൻ എവിടെയാണ്, ഇതെങ്ങനെ ഇവിടെ വന്നു, ഞാൻ എവിടെയാണ് ആയിരിക്കുന്നത്. സത്യദൈവം, സത്യദൈവം അവന് വേണ്ടി ജീവിക്കാൻ ഇറങ്ങുന്നവൻ ചിന്തിച്ചു കൊള്ളണം. മനുഷ്യനെ വിശ്വസിക്കരുത്, വിശ്വസിക്കാൻ തക്കവണ്ണം മനുഷ്യനിലൊന്നുമില്ല. കാരണം സകല മനുഷ്യനും ലോകത്തിന് കീഴടങ്ങി ജീവിക്കുന്നവനാണ്. ലോകം ദുഷ്ടൻ്റെ അധീനതയിലാണ് കിടക്കുന്നത്. ദുഷ്ടൻ ദൈവത്തിൻ്റെ എതിരാളിയാണ്. ദൈവത്തിന് വേണ്ടി ആര് വേർതിരിയുന്നുവോ അവനെ ലോകം തള്ളും, അവനെ ലോകം തള്ളും, അവനെ പ്രമുഖന്മാർ ശിക്ഷയ്ക്ക് വിധിക്കും. ഇവരെ മാനിച്ചിട്ടും ഇവരെ സ്നേഹിച്ചിട്ട് ഇവരാളുള്ള മാനം അംഗീകരിച്ചിട്ട് ഒരാൾക്ക് ഈ ലോക ജീവിതം ധന്യമാക്കി തീർക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഓർത്തുകൊള്ളണം, ആ ഘട്ടങ്ങൾ ഓർത്തുകൊള്ളണം. വിശ്വസിക്കാൻ സമയത്ത് ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടാകും, പ്രഭു ഉണ്ടാകും, ഏറ്റുപറയാൻ നേരത്തുണ്ടാകും ഏതെങ്കിലും ഒരു തടസ്സക്കാരൻ, അപ്പം അനുസരിക്കാൻ നേരത്ത് വരും ഏതെങ്കിലും ഒരു ദുഷ്കർമ്മി, ഒരു മനുഷ്യൻ വരും. ശുശ്രൂഷ പ്രാപിക്കാൻ സമയത്ത്, കർത്താവിനെ ശുശ്രൂഷിക്കാൻ സമയത്ത് വരും ഏതെങ്കിലും ഒരുവൻ. ഒടുവിൽ എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹിതനായി തീരാനുള്ള കൽപ്പന എനിക്ക് ഒരുക്കിയിരിക്കുന്നത് അനുസരിക്കാൻ വരുമ്പോൾ ദിവസം വരും, വരും അവസാന നിമിഷം. തീയിലേക്ക് വീഴുന്നതിന് മുമ്പ് ശദ്രക്കിനോടും മേശക്കിനോടും അബേദനോടും പറയാം, ദാ ഒരു പ്രാവശ്യം നിങ്ങൾക്കൊരു ചാൻസോടെ തരുവാണ്. എന്താണെന്നറിയാമോ, ഇപ്പോൾ ഇന്നലെ നിങ്ങൾ കംപ്ലൈൻറ്റ് നിങ്ങളെക്കുറിച്ച് കേട്ടു. എങ്ങനെ, നിങ്ങൾ എൻ്റെ ദൈവത്തെ നമസ്കരിക്കുന്നില്ല എന്നുള്ള പരാതി ഇവിടെ കിട്ടി. ഇനി അതെന്തോ ആവട്ടെ, പക്ഷെ ഒരു സാധ്യതയോടെ നിങ്ങൾക്ക് തരുവാണ്, ഒരു ചാൻസോടെ നിങ്ങൾക്ക് തരുവാണ്. അതിതാണ്, കുടൽ, തമ്പുരു, വീണ മുതലായിട്ടുള്ള വാദ്യമേളങ്ങൾ ഇവിടെ ഘോഷിക്കാൻ പോവാ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. കാരണം ഇവരെ ചില ശോധനകൾ കൂടി കഴിഞ്ഞ് വർഷങ്ങൾ പഠിപ്പിച്ചതാണ്. കൽദേയരുടെ വിദ്യയൊക്കെ പഠിപ്പിച്ച് ഇവരെ എടുത്ത ചിലവ് രാജാവിൻ്റെയാണ്. രാജകൊട്ടാരത്തിൽ നിന്നുള്ള ചിലവ് ചിലവാണ് ഇവരിങ്ങനെ നിൽക്കാനുണ്ടാകുക, ഈ ഞാൻ ജ്ഞാനികളായിട്ട് നിൽക്കാനുള്ള കാരണം. അപ്പോൾ അവർ അവരെ നശിപ്പിച്ച് കളയുന്നതിന് അത്ര താല്പര്യമില്ല. പക്ഷേ ഇവരെല്ലാവരും കൂടെ കൂടി കൂടിയിരിക്കുമ്പോഴത്തേക്കും ഇതിന് കാര്യങ്ങൾ തീരുമാനം ഉണ്ടാക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ദാ പറഞ്ഞു കേട്ടൊക്കെ അവിടെ നിൽക്കട്ടെ, ഒരൊറ്റ പ്രാവശ്യം കൂടി പറയാം. ഇവിടത്തെ കുഴൽ, തമ്പുരു, വീണ മുതലായവയെല്ലാം കൂടി ധ്വനിപ്പിക്കാൻ പോവാം. ആ സമയത്ത് നിങ്ങൾ ഞാൻ കൽപ്പിച്ചതുപോലെ ഈ വിഗ്രഹത്തെ, ഈ ദൈവത്തെ വീണ് നമസ്കരിക്കാൻ ഒരുങ്ങിയിരുന്നാൽ നന്ന്, നല്ലത്, എല്ലാം ശുഭം. നിങ്ങളെ നശിപ്പിക്കണമെന്നോ ഇതൊന്നും ഒരു ആഗ്രഹവുമില്ല, നിങ്ങളില്ലാതാക്കണമെന്ന് ഒരാഗ്രഹവുമില്ല. പക്ഷേ ഇല്ല എങ്കിൽ അപ്പുറത്ത് കാണുന്നത് തീച്ചോളയാണ്, അപ്പുറത്ത് കാണുന്നത് തീച്ചോളയാണ്. തീരുമാനിച്ചോ, തമ്പുരവും വീട്ടിയില്ല, വീണയും വീട്ടിയില്ല, ഒന്നും വീട്ടിയില്ല. അതിനു മുമ്പ് അവരുത്തരം പറഞ്ഞു, നീ തമ്പുരവും വീട്ടി സമയം കളയണ്ട, വീണക്കാരൻ വെറുതെ വീണ വീട്ടിയിട്ട് സമയം കളയണ്ട. ഞങ്ങളൊരു കാര്യം പറയാം, ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് ഉത്തരം പറയേണ്ട കാര്യമേയില്ല, ഇതിന് ഞങ്ങൾക്ക് മറുപടി പറയേണ്ട കാര്യമില്ല.
കാരണം ഞങ്ങൾ വന്നിരിക്കുന്നത് അറിയാമോ, നല്ലൊരു പുനരുദ്ധാനം പ്രാപിക്കേണ്ടതിന് ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദിമേറ്റു എന്നുള്ള വചനം നിവർത്തിക്കാൻ പോവാ. അവർ കാണുന്നത് ഇയാ ഇവിടെ വരുമ്പോ ഞങ്ങളെല്ലാവരും കൂടെ കൂടി ഈ വിഗ്രഹത്തെ ആരാധിക്കാതിരിക്കുമ്പോൾ എല്ലാവരും കൂടെ കൂടി വന്ന് എടുത്തു കൊണ്ടുപോയി ആ തീച്ചുള്ളയിലേക്ക് ഇടും, കയ്യും കാലും ഒക്കെ കെട്ടി ഉടനെ തന്നെ തീയിൽ കെട്ടൊക്കെ കഴി. അന്നേരം കർത്താവ് തൻ്റെ ദൂതനെ അയച്ച് ആ തീയിലേക്ക് വരും, കർത്താവ് തന്നെ വരും. എന്നിട്ട് ഞങ്ങളെ ഇതൊന്നും അവരുടെ ചിന്തയിലൊന്നുമില്ല, മാനുഷികമായും ഭൗതികമായിട്ടുള്ള നിയമങ്ങൾക്കെല്ലാം അനുസരിച്ച് തന്നെ ചിന്തിക്കുന്നത് അവിടെ വീഴും, കെട്ടോടുകൂടി വീഴും, കത്തും മാംസം നിന്ന് കത്തും, അസ്ഥി വെന്ത് കുമ്മായമാകും. ഇത്രയേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ, അല്ലാതെ ഇവിടെ നിന്ന് രക്ഷപ്പെടും എന്നുള്ള ഇതൊന്നുമില്ല. ഞങ്ങളുടെ ദൈവത്തിന് ഈ തീച്ചുള്ളിൽ നിന്ന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ വിടുവിക്കും. പക്ഷെ ഒരു കാര്യം ഓർത്തു കൊള്ളണം, ഈ വിടുവിച്ചില്ലെങ്കിലും ഈ പണി ഞങ്ങൾ ചെയ്യില്ല, ഈ പണി ഞങ്ങൾ ചെയ്യില്ല. കാരണം ഞങ്ങൾ എത്ര കടമ്പ കഴിഞ്ഞാൽ വന്നതെന്നറിയോ, ഞങ്ങളെ ഇന്ന് പിടിച്ചോണ്ട് വന്നതാ ഇസ്രായേലിൽ നിന്ന് യെരുശലേമിൽ സോറി പിടിച്ചോണ്ട് വന്നതാ. ആ പിടിച്ചോണ്ട് വന്നതിനിടയ്ക്ക് ഞങ്ങൾ തിരിച്ചറിവാകുന്ന സമയം മുതൽ ഞങ്ങൾ ഏകദൈവത്തിൽ വിശ്വസിക്കുന്നവരാ, മനുഷ്യനെ നോക്കിയിട്ടല്ല, അവനെ കീർത്തിക്കുന്നവരാ, അവനെ ഏറ്റുപറഞ്ഞവരാ. ഒരു മനുഷ്യനെയും ഞങ്ങൾ കണ്ടിട്ടല്ല, അവനെ അനുസരിച്ചവരാ, സാക്ഷാൽ യഹൂദന്മാരായി തീർന്നവരാ, മനുഷ്യനെ നോക്കിയിട്ടല്ല, അവൻ്റെ വേലക്കാരാ. ഓർക്കണില്ലേ, ഓർക്കുന്നില്ലേ, നീ കഴിക്കുന്ന ഇവൻ ഈ നിൽക്കുന്ന മഹാരാജാവ് കഴിക്കുന്ന ഭക്ഷണപാനീയങ്ങൾ കൊണ്ട് ഞങ്ങളെ തന്നെ മലിനമാക്കാതെ ശാഖപദാർത്ഥവും പച്ചവെള്ളവും കുടിച്ചാ ഈ നിലയിലെത്തിയത്, അവൻ്റെ ശുശ്രൂഷക്കാരായത്, അവനോട് കൂടെ ഇരുന്ന് സകലവിധ മാംസവും മത്സ്യവും വേണ്ടതെല്ലാം ഭക്ഷിച്ച് തിന്ന് കൊഴുത്തു നിൽക്കായിരുന്നു. ചെയ്തിട്ടില്ല, ചെയ്തിട്ടില്ല, ഞങ്ങൾ അവൻ്റെ വേലക്കാരാ, യേശുവേ, ഞങ്ങൾ അവൻ്റെ ശുശ്രൂഷകാരാ, ഞങ്ങൾ അവനെ ഉണങ്ങാൻ പോയിട്ടില്ല. ഈ ഇത്രയും ഘട്ടങ്ങൾ കഴിഞ്ഞ് വന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായി പരമേൽപ്പിച്ചിരിക്കുന്ന അതിവിശുദ്ധ വിശ്വാസ പ്രകാരം ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ അവസരമാണ് തീയിലേക്ക് ഇറങ്ങാൻ, ഈ കുഴിയിലേക്ക് ഇറങ്ങാൻ. കാരണം ഇതും കൂടെ കൂടി കഴിഞ്ഞാൽ ഞങ്ങളെ ഒരു പുനരുദ്ധാനം നോക്കിയിരിക്കുന്നു, തേജസ്സിൽ ഉയർക്കുന്ന ഒരു പുനരുദ്ധാനം നോക്കിയിരിക്കുന്നുണ്ട്. അതാ ഞങ്ങൾ നോക്കി വയ്ക്കുന്നത്. പിന്നെ നീ പറഞ്ഞത് കേൾക്കേണ്ട കാര്യമുണ്ടോ നെബൂഖദ്നേസറേ? ഇതിൽ ഉത്തരം പറയേണ്ട കാര്യമില്ല, അതിന് അവൻ കഴിവുണ്ടെങ്കിൽ അത് ചെയ്യും, ഞങ്ങളെ രക്ഷിക്കും. ഇല്ലെങ്കിലും ഈ പണി ഞങ്ങൾ ചെയ്യില്ല. കോപം കൊഴുത്തു, കോപം കൊഴുത്തു, തീയിലിട്ടു, ഒന്നും സംഭവിച്ചില്ല. നഷ്ടം രാജാവിന് തന്നെ. നോക്കി, രാജാവ് വിളിച്ചു, പുറത്തു കൊണ്ടുവന്നു, പുറത്തു കൊണ്ടുവന്നു, അവരെ യഥാസ്ഥാനപ്പെടുത്തി ഉന്നത സ്ഥാനങ്ങളിലാക്കി തീർത്തു. ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ദൈവത്തിൻ്റെ വചനം പറയുന്നത്, മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്, പ്രഭുക്കന്മാരിൽ രാജാവിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. അവൻ വിശ്വസ്തൻ, അവൻ വിശ്വസ്തൻ. ഓർത്തുകൊള്ളുക, മനുഷ്യർ തള്ളിയതെങ്കിലും ആര് തള്ളി? മനുഷ്യരും പ്രഭുക്കന്മാരും തള്ളി ക്രൂശിക്കാൻ വിധിച്ചവനാണ്. അവനില്ലാത്ത മാനം എനിക്ക് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ പണിക്ക് ഞാൻ നടക്കാൻ യോഗ്യനല്ല. ഇന്ന് കർത്താവിൻ്റെ സന്നദ്ധിയിൽ നമ്മായിരിക്കുന്നുവല്ലോ. കാലം മോശമായ ഒരവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. സത്യവിശ്വാസികൾക്ക്, വിശ്വസ്തമായി മുമ്പോട്ട് നീങ്ങുന്നവർക്ക്, മനുഷ്യനെയും പ്രഭുക്കന്മാരെയും നോക്കാതെ ഏകദൈവത്തിൽ നിന്നുള്ള മാനം കാംക്ഷിച്ച് അവനാലുള്ള വിടുതൽ മാത്രം കാംക്ഷിച്ച് പോകുന്ന ദൈവത്തിൻ്റെ ജനത്തിന് ഇനി കാലം മോശമായി തീരുന്ന അവസ്ഥയിലേക്ക് വരികയാണ്. ഭൂമിയിലുള്ള സകല മനുഷ്യരെയും പ
പരീക്ഷിക്കാനുള്ള പരീക്ഷാകാലമുണ്ടെന്ന് വെളിപ്പാട് പുസ്തകം പറയുന്നത് പോലെ ആ ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ആ ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ആ ഘട്ടത്തിൽ നിന്ന് വിടുവിക്കപ്പെടാൻ ആർക്ക് കഴിയും? ആർക്ക് കഴിയും? പല ഉപായങ്ങളുമുണ്ട്, പല വഴികളുമുണ്ട്. എന്നാൽ മനുഷ്യനിൽ ആശ്രയിക്കേണ്ട, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കേണ്ട, അതിനേക്കാൾ ആശ്രയിക്കാൻ യോഗ്യനായ ഒരുവനുണ്ട്, നമ്മുടെ കർത്താവ്. അവനിൽ ആശ്രയിക്കാം, അവനിൽ തന്നെ ആശ്രയിക്കാം, അവനെ തന്നെ മുറുകെ പിടിക്കാം. മനുഷ്യർ അവനെ തള്ളിയതാണ്, പ്രഭുക്കന്മാർ അവനെ ശിക്ഷയ്ക്ക് വിധിച്ചതാണ്, അത് തന്നെ നമ്മളോടും ചെയ്യുള്ളൂ. എന്നാൽ അവനിൽ ആശ്രയിക്കുന്നവൻ, യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാവും. അവനിൽ ആശ്രയിക്കാം. സാക്ഷികൾ സമൂഹം എൻ്റെ ചുറ്റിലും നിൽക്കുന്ന ഇരങ്ങൾ ആകയാലെ ഞാൻ, സാക്ഷികൾ സമൂഹം എൻ്റെ ചുറ്റിലും നിൽക്കുന്ന ഇരങ്ങൾ ആകയാലെ ഞാൻ, ഭാരവും പാപവും വിട്ടു ഞാൻ ഓടുമാ, നേരവും യേശുവേ നോക്കിടും, ഭാരവും പാപവും നേരവും യേശുവേ നോക്കിടും. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു ക്രൂശിൻ്റെ പാതയിൽ. സിയോൻ പോകുന്നു ക്രൂശിൻ്റെ പാതയിൽ.